പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്പ്രിംഗ്ലർ അല്ലെങ്കിൽ വൈദ്യുതി ബില്ല് അങ്ങനെയുള്ള പല കാര്യങ്ങളിലും അല്ലെ പമ്പയിലെ മണൽ വാരൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നില്ലേ? ഇല്ല, അതിനകത്ത് തെറ്റുണ്ടെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടാൽ തിരുത്തതിൽ എന്താ തെറ്റ്? അല്ല, പക്ഷേ അതേസമയം അത് തിരുത്താൻ അത് അതാണല്ലോ ഭരണപക്ഷവും പ്രതിപക്ഷവും ചേരുന്നതാണല്ലോ ഒരു ജനാധിപത്യം. ഇപ്പം മുഖ്യമന്ത്രി പറയുന്ന ഇപ്പോൾ പത്രസമ്മേളനം ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പത്രക്കാർ നിങ്ങൾ അവരുടെ വക്കാലത്തുമായിട്ട് വരുവാണോ, വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളില്ലേ, അതൊരു ജനാധിപത്യ പ്രക്രിയയിൽ അത്ര മര്യാദയുള്ള സമയം. അത് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹം വേണ്ടത്ര പരിഗണന നൽകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പല പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണങ്ങളോട് മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങളിൽ പ്രതികരിക്കാറുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ അവഗണിക്കുന്നു എന്നൊരു അഭിപ്രായം എനിക്കില്ല. സി പി ഐയെ പോലും അവഗണിക്കുകയല്ലേ? ഇപ്പോൾ പത്രസമ്മേളനം ഇപ്പോൾ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയോടൊപ്പം ആരോഗ്യവകുപ്പ് മന്ത്രിയും സി പി ഐയുടെ പ്രതിനിധിയോടെയായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ ചന്ദ്രശേഖരനും ഇരിക്കാറുണ്ട്. ഒരിക്കൽ പോലും ഇവർക്ക് ആർക്കും സംസാരിക്കാനൊരവസരം. അത് ഈ സർക്കാരിൻ്റെ കൂട്ടായ്മയല്ലേ കാണിക്കുന്നത്? എല്ലാ ദിവസവും പത്രസമ്മേളനം ഉള്ളപ്പോൾ 4 മണിക്ക് അവരൊരു അവലോകന യോഗം കൂടിയിട്ടാണ് വരുന്നത്. അവലോകന യോഗം കൂടി ഗവൺമെൻറ്റിനെടുക്കാനുള്ള തീരുമാനങ്ങൾ ഇനി പറയാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ട് അതിൽ ടീം ലീഡർ എന്ന നിലയിൽ മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ അതല്ല എനിക്ക് വേറെ പറയാനുണ്ട്. അല്ല, ഇതിനു മുമ്പ് ഇതുപോലൊക്കെ മുമ്പ് ബേബി ജോണും ഈ ചന്ദ്രശേഖരൻ നായരും ഇ കെ നായനും നായനാരും ഒക്കെ ഇരുന്നപ്പം അതിനെന്തെങ്കിലും സംശയമുണ്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ ചോദിക്കും. ഉണ്ടാട്ടമില്ല. ഇപ്പോൾ അതേക്കുറിച്ച് മുല്ലപ്പള്ളി പറഞ്ഞത് നോക്കുകൂത്തിയായിട്ട് ഇരുത്തു എന്നാണ്. അത് ഇതുപോലെയല്ല. ഈ ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ക്യാബിനറ്റ് ബ്രീഫിങ്ങിന് 2 മന്ത്രിമാരുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ കാലത്തും അത് ചെയ്തുകൊള്ളണമെന്നില്ലല്ലോ. അല്ല, ഞാൻ ചോദിച്ചന്നേരം കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഇതുവരെ 2 മന്ത്രിമാരെ നോക്കൂത്തിയാണ് ഞാൻ മറുപടി പറഞ്ഞു. ഇപ്പം തന്നെ പ്രവാസികളുടെ മടങ്ങിവരവ് സംബന്ധിച്ച് പ്രവാസികളുടെ മടങ്ങിവരവിന് കോവിഡ് ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് ഒരു വലിയ പിടിവാശിയാണ് മുഖ്യമന്ത്രി കാണിച്ചത്. പക്ഷേ അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നില്ലേ? ഇതൊക്കെ സാധാരണ, കാരണം കേരളത്തിൻ്റെ സമ്പദ്ഘടനയിലും മറ്റും വലിയ പിന്തുണ നൽകിയിട്ടുള്ള പ്രവാസികൾക്കിടയിൽ വലിയൊരു എതിർപ്പിന് വഴി തെളിച്ചില്ലേ ഇതൊക്കെ? അതങ്ങനെ പറയാൻ പറ്റുകയില്ല. കേരളത്തിലെ ഈ കോവിഡ് വർദ്ധിക്കുന്നതിൻ്റെ ഭീതി കൊണ്ട് ഉള്ള ഒരു സുരക്ഷാ നടപടി എന്ന നിലയിൽ അതിനെ കണ്ടാൽ മതി. അല്ല, പക്ഷേ അത് വലിയ രീതിയിൽ എതിർപ്പ് പിന്നെ ഗൾഫ് മലയാളികൾക്കിടയിലുണ്ടായി. അത് എതിർപ്പുണ്ടായതുകൊണ്ട് കാര്യമില്ല. ഈ രോഗം ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നവരുടെ വന്നവരുടെയൊക്കെ ഒരു എണ്ണവും രോഗികളുടെ എണ്ണവും ഒക്കെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് സുരക്ഷ സംബന്ധിച്ച് സർക്കാർ കണ്ടത്, ഗവൺമെൻറ് കണ്ടത് ഇത് വ്യാപനത്തിൻ്റെ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുന്നത്? കാരണം വരുന്ന ആളുകൾക്ക് കൂടുതൽ ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം. അവർ നമ്മുടെ സഹോദരന്മാരാണ്. പക്ഷേ അവർ കൊണ്ടുവരുമ്പോൾ ചില പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ എല്ലാവരും വരുന്നുണ്ടല്ലോ. അല്ല, ഇപ്പോൾ വരുന്നുണ്ട്, ഗവൺമെൻറ് ആ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. അതെ, അത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ചില നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം അവരവസാന എംബസികളെ ചുമതലപ്പെടുത്താമെന്ന് പറഞ്ഞല്ലോ. അല്ല, ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ആദ്യം തൊട്ട് ഈ കേരള ഗവൺമെൻറ്റിൻ്റെ നിലപാടിനോട് യോജിച്ചിരുന്നില്ല. കേരള ഗവൺമെൻറ്റിനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യാപിക്കുന്നതിൽ ഉത്തരവാദിത്വം, അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് അത്ര ഉത്തരവാദിത്തമില്ല. അല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റും അന്യ വിദേശ രാജ്യങ്ങളിലുള്ള അവരുടെ നാട്ടുകാരെ കൊണ്ടുവന്നിട്ടുണ്ട്. കേരളം പോലൊരു മെച്ചപ്പെട്ട നിയന്ത്രണമാണല്ലോ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത്. അല്ല, കേരളം പോലൊരു സംസ്ഥാനത്ത് പ്രത്യേകിച്ചും ഗൾഫ് മലയാളികളുടെ ഒരു വലിയ സേവനം എന്നും എന്നും ലഭിക്കുന്ന ഒരു നാട്ടിൽ അവരെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരരുതെന്നുള്ളൊരു തെറ്റിദ്ധാരണക്കിടയാക്കി. പൊതുവെ ഇത്ര ഇതുപോലെ പല കാര്യങ്ങളിലും ആദ്യം ഒരു തീരുമാനം എടുക്കുകയും പിന്നീട് പിന്നോക്കം പോവുകയും ചെയ്യുന്ന ഒരു സമീപനം ഈ അടുത്ത ചില യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു ചില പ്രത്യേക തരം ടെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കും. അപ്പോൾ അവിടെ ആ രാജ്യത്ത് പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ വഴിയില്ലുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആത്മാർത്ഥത കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പ്രായോഗികമാകുകയില്ല എന്ന് വരുമ്പോൾ ചില കാര്യത്തിൽ മാറേണ്ടി വരും. അതെല്ലാം ഒരു പരാജയമാണെന്ന് കൂടി കാണിക്കാൻ പറ്റുമോ? ഇപ്പോൾ പമ്പയിലെ തന്നെ മണൽ വാരൽ വിഷയത്തിൽ ആദ്യം ഒരു സമീപനം എടുത്തു, പിന്നീട് സി പി ഐയുടെ തന്നെ വനം മന്ത്രി അതിനെ എതിർത്തു, അതിനെ മുഖ്യമന്ത്രി തള്ളി. പക്ഷേ ഇപ്പം അതൊരു അനിശ്ചിതത്വത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്തരം അവിടെ ഒരു അനിശ്ചിതത്വമില്ല. അവിടെ നിന്ന് പമ്പ തീരത്തെ മണൽ എടുത്തു മാറ്റാൻ നേരത്തെ തന്നെ അനുവാദം കിട്ടിയിട്ടുള്ളതാണ്.
എടുത്തു മാറ്റുമ്പോൾ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് വനം വകുപ്പ് പറയുന്ന സ്ഥലത്തോട്ടാണ് ഇപ്പോൾ അവിടെ ഇട്ടിരിക്കുക. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് അത് ഇപ്പോൾ വാരിക്കൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നുള്ള പിന്നീട് തീരുമാനിക്കുന്നു. അല്ല, അത് വനം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലെ തീരുമാനമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അല്ല, ഇത്തരം കാര്യങ്ങൾ, ഈ നയപരമായ വിഷയം ഉള്ള കാര്യങ്ങളൊന്നും ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യുന്നില്ല. ഇടതുമുന്നണി ഇത്തരം മണൽ വാരുന്ന കാര്യവും വെള്ളം ഒഴിക്കുന്ന കാര്യവും ഒന്നും ചർച്ച ചെയ്യാറില്ല. പൊതു പോളിസി ഉണ്ടെങ്കിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് അതിന് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അത് ചെയ്യാൻ പറ്റും. ഈ മൊബിലിറ്റി പദ്ധതി എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവാദം. അതിൽ തന്നെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി അത് കരിമ്പട്ടികപ്പെടുത്തുകയാണെന്ന് പറയുന്നു. അവരെ പണ്ട് CPM തന്നെ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു, ഇപ്പോൾ അവരെ ഏജൻസിയായിട്ട് വെക്കുന്നു. ഇതൊക്കെ സാമാന്യ ജനങ്ങളുടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കില്ല. അല്ല, അതുകൊണ്ട് എന്താ കുഴപ്പം? അവരെ കൺസൾട്ടൻസി അല്ലേ? അവരെ കൺസൾട്ടൻസായിട്ട് വെച്ചിരിക്കുന്നത് ഈ പറയുന്ന ഒരു സാധനം ഇവിടെ ഉണ്ട്. ആരെങ്കിലും അതിന് അതിനകത്ത് ടെൻഡർ അതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാം സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ ലോകത്ത് പരിചയമുള്ള ആളുകൾ വേണം. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാനലിലുള്ള കമ്പനികളാണ്, 3-4 കമ്പനികളുണ്ട്. അതിനൊരു കമ്പനിയെ ചൂസ് ചെയ്തു, അതിലെന്താ പ്രശ്നം? പക്ഷേ ഈ ഇതേ കമ്പനിയെ പണ്ട് ചൂസ് ചെയ്ത ഘട്ടത്തിൽ ഒരേ കമ്പനിയിൽ ചിലപ്പോൾ പല നിലപാടുകളും പല കാര്യങ്ങളും എടുക്കുക, അത് ആ പർട്ടിക്കുലർ ഇഷ്യൂവിലാണ്. അതിനകത്ത് അവർ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയാൽ അതിനെ നമ്മൾ എതിർത്തിട്ടുണ്ടാകും. ഇനി നാളെ വേറൊരു ഇഷ്യൂ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്ന് തെറ്റ് കണ്ടാൽ അതിനെ ചൂണ്ടിക്കാണിച്ചുകൂടാന്ന് അർത്ഥമില്ല. പക്ഷെ പ്രതിപക്ഷം പറയുന്ന ധനകാര്യ വകുപ്പും ചീഫ് സെക്രട്ടറി ഇതിനെ എതിർത്തിരുന്നു എന്നാണ്. അത് സർക്കാർ ഫയലിൽ തീരുമാനം എടുക്കുന്നത് അവസാനമല്ലേ? അതിനകത്ത് പലരും ഒബ്ജക്ഷൻ എഴുതും. ഇതെല്ലാം വിളിച്ച് നോക്കിയിട്ട് നമ്മുടെ കേരളത്തിലെ ഒരു സർക്കാർ തീരുമാനത്തെയും അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. ധനകാര്യ വകുപ്പ് ഒബ്ജക്റ്റ് ചെയ്യാത്ത എത്ര കാര്യങ്ങളുണ്ട്, പലതും അവർ ഒബ്ജക്റ്റ് ചെയ്യും. അവരുടെ ആംഗിളിൽ ഏറ്റവും പ്രധാനം ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ ധനകാര്യ വകുപ്പ് ഒബ്ജക്റ്റ് ചെയ്യുന്ന എത്രയോ കാര്യങ്ങൾ ക്യാബിനറ്റ് ഓവർ റൂൾ ചെയ്യുന്നു. അതിന് ക്യാബിനറ്റ് അധികാരമുണ്ട്. അതുകൊണ്ട് അതെല്ലാം എടുത്തിട്ട് അഴിമതിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നും. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ടായിരിക്കും ഭരണ തുടർച്ച കിട്ടാനുള്ള ഒരു കാരണം. പക്ഷേ ഈ 4 അല്ലെ അവസാന പാദത്തിലേക്ക് കിടക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങൾ വരും. അത് ഈ കേരളത്തിൻ്റെ ഗവൺമെൻറ്റുകളിൽ എല്ലാ ഗവൺമെൻറ്റുകളും നേരിട്ടിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ കാര്യമില്ല, അതിനെ ധീരമായിട്ട് മറിച്ച് കടന്ന് ആ കേരളത്തിൻ്റെ വികസനവും പുരോഗതിയും ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് LDFൻ്റെ നിലപാട്. മറ്റൊരു കാര്യം, ഈ തോട്ടം മേഖലയിൽ ഇടവിളകളായിട്ട് പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് ഇപ്പം ഭൂപരിഷ്കരണ നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കും. CPIയുടെ നിലപാടെന്താണ്? അല്ല, അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഭൂപരിഷ്കരണ നിയമത്തിനകത്ത് നിന്ന് മാത്രമേ എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മാറ്റം വരുത്താൻ സംഭവിക്കില്ല. ഭൂപരിഷ്കരണ നിയമത്തിൽ എങ്ങനെ മാറ്റം വരുത്തുന്നു? അതിൻ്റെ ഭേദഗതി അതിന് ഭേദഗതി എന്ന് വെച്ചാൽ അതിന് സീലിംഗ് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോൾ 6 കൃഷി പ്ലാന്റേഷൻ മാത്രമേ പ്ലാന്റേഷനായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ. അതിൽ ഭേദഗതി വരുത്തിയാലേ കൂടുതൽ ഫ്രൂട്ട്സോ മറ്റുള്ള സാധനങ്ങളോ അതിനകത്ത് പെടുത്താൻ പറ്റുള്ളൂ. അതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കുക എന്നല്ല, അതിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ തോട്ടങ്ങളിൽ കൂടുതൽ ആദായം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ കൃഷി ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അത് കാലാനുസൃതമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടാണ്. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ തുടക്കകാലത്ത് ഇപ്പോൾ ഒരു ഭരണം നല്ല രീതിയിൽ നടക്കുമ്പോൾ ചില പോരായ്മകളും വീഴ്ചകളും ഉണ്ടാകും. പക്ഷേ അത്തരം ഘട്ടങ്ങളിലെല്ലാം ഒരു തിരുത്തൽ ശക്തി പോലെ പ്രവർത്തിച്ച ഒരു പാർട്ടിയാണ് CPI. അതിന് ഇപ്പോൾ തുടക്കകാലത്തൊക്കെ അങ്ങ് തന്നെ വളരെ സജീവമായി പല വിഷയങ്ങളിലും പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ വളരെ തണുത്തുപോയോ എന്നൊരു തോന്നലുണ്ട്. അല്ല, പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ ഇപ്പോഴും പ്രതികരിക്കുന്നുണ്ട്. പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ ഞങ്ങളുടെ നിലപാടെടുക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ വൈദ്യുതി ചാർജിൻ്റെ വിഷയം വന്നപ്പോൾ ഞങ്ങളുടെ പാർട്ടി എക്സിക്യൂട്ടീവ് അല്ലേ പ്രമേയം പാസ്സാക്കിയുള്ളൂ? ഞങ്ങൾ ഭരണകക്ഷിയല്ലേ? ഞങ്ങൾ പറഞ്ഞു. പക്ഷേ അത് ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അതിനനുസരിച്ചായിരിക്കും. കാരണം ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഗവൺമെൻറ് പരിശോധിക്കണം. അതല്ല, ഈ ഗവൺമെൻറ് ആഫീസെല്ലാം തല്ലിപ്പൊളിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടില്ല. അപ്പോൾ ഭരണകക്ഷിയാകുമ്പോൾ പ്രതിപക്ഷത്തോ ആണെങ്കിലും ഒരു വിഷയം എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത്യാവശ്യം പ്രതികരിക്കാറുണ്ട്. അങ്ങനെ പ്രതികരിക്കുമ്പോൾ അതൊരു CPI CPM തർക്കമാക്കി വിപുലീകരിക്കാൻ അതിന് ഇച്ചിരി മസാലയൊക്കെ ചേർത്ത് അങ്ങനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല എന്നുള്ളത് ശരിയാണ്.
അതിന് ക്ഷമിക്കുകയല്ലാതെ മറ്റു വഴിയില്ല. പക്ഷെ ദോഷേയതൃക്കുകൾ പറയുന്നത് സി പി ഐ നേതാക്കളിൽ പലരെയും വരട്ടുന്നുകൊണ്ടാണെന്നാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 64 തുടങ്ങിയല്ല. അതുപോലെ തന്നെ സി പി ഐ ഒരു വിഷയമാണ് ഈ വിളക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രവാസി ഒരു സുഗതൻ എന്ന് പറഞ്ഞൊരാൾ അയാളൊരു വർക്ക്ഷോപ്പ് തുടങ്ങി, അതിനെ തുടർന്ന് AUIF അവിടെ നടത്തി സമരവും, അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയും നടന്നു. ഇപ്പം വീണ്ടും ആ വർക്ക്ഷോപ്പ് കൂട്ടാൻ വേണ്ടി AUIF പ്രവർത്തകർ രംഗത്തിറങ്ങിയായിട്ട് ആക്ഷേപമുണ്ട്. ഈ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? എനിക്കറിയില്ല, അങ്ങ് അതൊരു പ്രാദേശികമായ വിഷയമാണ്, അതിന് ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പങ്കുമില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പ്രാദേശിക വിഷയമാണെങ്കിലും സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. അല്ല, അത് നിങ്ങൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിയതാണ്, ഞങ്ങൾക്ക് അതിനകത്ത് ഒരു ബന്ധമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഈ കോവിഡ് കാലഘട്ടമാണ്, ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ഒരു വേറെ വ്യത്യസ്ത രീതിയിലാണ്, ഓൺലൈൻ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചാണ് പ്രവർത്തനം നടത്തുന്നത്. ഇനിയിപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു, എങ്ങനെയായിരിക്കും താങ്കളൊരു പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിയത്? ഞങ്ങൾ ഈ പുതിയ സാഹചര്യങ്ങളുമായിട്ട് ഈ കോവിഡ് പ്രോട്ടോക്കോളെല്ലാം പൂർണ്ണമായിട്ട് പാലിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പുതിയ രീതികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം പഴയ പോലെ, തെരഞ്ഞെടുപ്പ് പ്രചരണം ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിലെ ഇലക്ഷന് ഇപ്പോൾ അവിടുന്ന് ഒരു യോഗം വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഡിജിറ്റലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ബീഹാർ പോലെയുള്ള ഒരു സംസ്ഥാനത്താണ് അത്, അത്രയും സാക്ഷരത വളരെ കുറഞ്ഞു, അത്ര മുന്നിലാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനൊക്കെ. പക്ഷേ അതൊന്നും നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ അത് ആ മാർഗങ്ങളൊക്കെ ഉപയോഗിക്കാം, പക്ഷേ പൂർണ്ണമായി ആക്കുന്നതിനോട് ഞങ്ങളുടെ പാർട്ടി ദേശീയ തലത്തിൽ തന്നെ യോജിക്കുന്നില്ല. എന്നാൽ ഈ സൗകര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ഉപയോഗിച്ച് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി PR ഏജൻസികൾ കേരളത്തിൽ വളരെ സജീവമാകുന്നതായിട്ട് പല വാർത്തകളും വരുന്നുണ്ട്. ഇപ്പോൾ ഭരണപക്ഷ മുഖ്യമന്ത്രി PR ഏജൻസികളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ആരോപിച്ചു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് PR ഏജൻസികൾ ഉണ്ടെന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഇമേജ് ബൂസ്റ്റ് ചെയ്യാൻ. ഞാൻ CPI അങ്ങനെ വല്ലതും ആലോചിച്ചിട്ടുണ്ട്? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു PR വർക്ക് കൊണ്ട് ഇമേജ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തനം ഒരു കാലത്തും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അത് ചെയ്യേണ്ട കാര്യമുണ്ടെന്നും തോന്നുന്നില്ല. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചു, പക്ഷേ ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് എന്താണ് ഈ ഗവൺമെൻറ് ചെയ്തത്? ഇപ്പോൾ കേരളത്തിൽ കാർഷിക മേഖലയിലുണ്ടായ മാറ്റം, ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പുതുതായിട്ട് കർഷകർക്ക് ക്ഷേമം പെൻഷൻ കൊടുക്കുന്ന പദ്ധതി ഈ ഗവൺമെൻറ് നടപ്പിലാക്കുക, അതൊരു ചെറിയ കാര്യമല്ല. അത് അതിൻ്റെ ഫസ്റ്റ് ചെയർമാനെ ഇപ്പോൾ പോസ്റ്റ് ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ 1/1/77 മുമ്പുള്ള മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുക്കാനുള്ള നടപടി ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് നിശ്ചയിച്ചതുപോലെ തന്നെ വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് ആ പ്രവർത്തനം നടക്കുകയാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന് ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്ന വിജയമാണ് ഇപ്പോൾ ഈ SLC-യിലുണ്ടായത്, നമ്മുടെ വിദ്യാലയങ്ങളുടെ നവീകരണം. അതിനെല്ലാം ഉപരിയാണ് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ നടത്തിയിട്ടുള്ള ആരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങൾ. ഈ കോവിഡിൻ്റെ കാലത്ത് മുഴുവൻ ആളുകൾക്കും റേഷൻ കൊടുക്കുന്നതിൽ, സൗജന്യ റേഷൻ ഉൾപ്പെടെ കൊടുക്കുന്നതിൽ കേരളത്തിലെ ഗവൺമെൻറ് വിജയിച്ചു. അതുപോലെ 87 ലക്ഷം കിറ്റുകളാണ് കൊടുത്തത്. ഇനിയിപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് അടുത്തത് കൊടുക്കാൻ പോകുന്നു. ഇതുപോലെയൊക്കെ ഒരു ഗവൺമെൻറ് എവിടെയുണ്ട്? എവിടെയാണ് ഇത്ര ഈ പ്രവർത്തനങ്ങൾ നടത്തിയത്? ഞാൻ മറ്റു വകുപ്പുകളൊന്നും വിട്ടുപോയതല്ല. ഈ എടുത്തു ഇപ്പോൾ ഈ കോവിഡ് കാലത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. CPI മന്ത്രിമാരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ മന്ത്രിമാരുടെ പെർഫോമൻസ് മെച്ചപ്പെട്ട പെർഫോമൻസ് ആണെന്നാണ് 4 പേരുടെ ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. വനം ആണെങ്കിലും സിവിൽ സപ്ലൈസ് ആണെങ്കിലും കൃഷി വകുപ്പാണെങ്കിലും അതുപോലെ തന്നെ റവന്യൂ വകുപ്പാണെങ്കിലും. അപ്പോൾ എല്ലാ ആശംസകളും